അതെ, നിന്നെ രക്ഷിക്കാൻ തന്നെയായി ദേവനാരായണൻ വന്നത്. ഇപ്പൊ നിന്നെ രക്ഷിക്കാൻ എനിക്കേ കഴിയും. ജയിലിൽ നിന്നായാലും ഈ മണ്ണിൽ നിന്നായാലും. നീ എന്താ കരുതിയത്? എന്റെ അച്ഛനെ കൊന്നവനെ വെളിയിലോട്ട് ഇറക്കി ഞാനങ്ങ് പുണ്യം നേടാൻ പോവാണെന്നോ? ഈ ഒരു ദിവസത്തിന് വേണ്ടി ഞാനെന്ത് കളി കളിച്ചു എന്നറിയോ നിനക്ക്? ഇവിടെ കിടന്ന് മുറിനാക്കൊണ്ട് അലമുറിയിട്ടാലൊന്നും ആർക്കും നിന്നെ രക്ഷിക്കാനാവില്ല. നിന്നെ ഇങ്ങനെ തനിച്ച് എന്റെ കൈ കിട്ടാൻ എന്റെ അമ്മയെ പോലും ഞാൻ വിഡ്ഢിവേഷം കെട്ടിച്ചു. എന്റെ അച്ഛനെ തെരുവിലിട്ട് വന്ന നിന്നെ വെറുതെ ഇവിടുന്ന് കടത്തിയോടെ. അയ്യോ, ഇല്ല, നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല. ഒരു പോറിൽ പോലും ഏക്കാതെ ഞാൻ നിന്നെ ഉടലോടെ സ്വർഗത്തിലോട്ട് അയക്കാൻ പോവാ. എന്താ, നിനക്ക് സമ്മതാണോ? നീ ആ മതിൽ എഴുതി വെച്ചിരുന്ന കണ്ടോ, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ അവർ ദൈവത്തെ കാണുന്നു. നീ അതൊന്ന് അക്ഷരത്തെറ്റ് കൂടാതെ ഉറക്ക വായിച്ചാൽ നിന്റെ ജീവൻ ഈ ദേവന്റെ തിരിച്ചു. ദൈവം പോലും തരാത്തൊരു ചാൻസ് ഞാൻ നിനക്ക് തന്നു, പക്ഷെ നീ തന്നെ ഇത് തട്ടിക്കളഞ്ഞു. നിനക്ക് ഹൃദയശുദ്ധിയുണ്ട്, എന്തെന്നാൽ നീ ദൈവത്തെ കാണുന്നു. മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ മടങ്ങുന്നു. ആ നമുക്കൊന്ന് പോയി നോക്കിയാലോ, വീണ്ടും വല്ല പോലീസ് കേസോ മറ്റോ? ജാമ്യത്തിലെടുത്തതല്ലേ, അങ്ങനൊന്നും പേടിക്കാനില്ല. ജോണിക്കുട്ടി വിളിച്ചപ്പോ അവൻ കൂടെ വന്ന് കാണത്തില്ല, വാശിക്കാരനല്ലേ. ഞാൻ തന്നെ ചെല്ലട്ടെ എന്ന് കരുതിയിട്ടാവും. എന്തോ എന്റെ മനസ്സില് വല്ലാത്തൊരു ഭയം തോന്നുന്നു. നീ അതും ഇതാലോചിച്ച് വിഷമിക്കണ്ട. എനിക്കറിയാം, അവനെ തിരിച്ചു വിളിക്കാനുള്ള വാശി വച്ചിട്ടല്ലേ നിങ്ങളിങ്ങനെ ഒഴിഞ്ഞു മാറുന്നത്. മക്കൾക്ക് വേണ്ടി നമ്മളൊന്ന് താഴ്ന്നാലും ഒന്നും നഷ്ടപ്പെടാനില്ല. ഇനിയുള്ള കാലമെങ്കിലും സന്തോഷമായി ജീവിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ ഈ പെടാപ്പാട് പെടുന്നത്. ഓർത്തെങ്കിലും ഇത്തവണ വാശി കളഞ്ഞൂടെ. ഇവിടെ എങ്ങനെ ആരും കാണുന്നില്ലല്ലോ. നല്ല മഴക്കാറുണ്ടല്ലോ. ചിലപ്പോ എവിടെയെങ്കിലും കയറി നിൽക്കുന്നുണ്ടാവും. ഇത്ര നേരമായിട്ടും ഈ ജോണിക്കുട്ടിച്ചാന എവിടെ പോയി കിടക്കുക? ഇവിടെയെങ്ങും ആരും കാണുന്നില്ലല്ലോ.
നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കർത്താവേ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ ഉയർപ്പും മഹനീയമായ നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തേക്ക് ഈ ആത്മാവിനെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. വിശുദ്ധ മാമോദിസയാൽ മുദ്രിതവും പരിശുദ്ധ കുർബാനയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലദാനഭിഷിക്തവുമായി ശരീരത്തിന് നിന്റെ ദൈവപുത്രന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടേ. തമ്മിൽ നിന്ന് വേർപെട്ടുപോയ ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഈ ആളുകളുമായി സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം അവിടുത്തെ കാരുണ്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും. ജോടിക്കുട്ടിയായി അപ്പനെയും കൂടി കൊണ്ടുപോടാ.
അപ്പനെ കൊന്നിട്ട് ആർപ്പ് വിളിച്ച് രസിക്കുന്നോടാ നായിന്റെ മോനെ. നിന്റെ തന്ത ചെയ്തു കൂട്ടിയ ചെറ്റത്തരങ്ങൾ ആവർത്തിക്കാൻ നിനക്കിത് കഴിയരുത്. നഷ്ടപ്പെട്ടിട്ടും ഒക്കെ ഞാൻ മറക്കാൻ ശ്രമിച്ചതാ. പക്ഷേ അനയും വന്ന് കരുതിയെത്തി ആളി കത്തിച്ചവനവൻ. നിന്നെ ഞാൻ വിടില്ലടാ നായേ. മത്സരങ്ങളിൽ വീറും വാശിയൊക്കാവാം, എന്നാൽ യുദ്ധക്കളത്തിൽ നേർക്ക് നേരെ പൊരുതണം. അതാണ് യോദ്ധാക്കളുടെ ധർമ്മം. എന്ത് തെറ്റ് ചെയ്തോടാ എന്റെ കുഞ്ഞ്? പക്ഷെ ചതി അതൊരിക്കലും പൊറുക്കാനാകയില്ല. നിന്നോട് പോലും
ഈ ഒറ്റ ചവിട്ട് ചാക്കോടെ പിൻഗാമിയായി. ചാക്കോ എന്ന ചാക്കോ രണ്ടാമനായി. നീ ഇവിടെ വാഴണം. നല്ലത് ചെയ്യുക, നല്ലത് മാത്രം.